നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദക്ഷിണം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടിച്ചെല്ലുകയാണ്. ഓട്ടപ്രദക്ഷിണം ആദ്യത്തെ വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ജമ്മു കാശ്മീരിൽ ബാരാമുള്ളയിൽ ഭീകരരും സുരക്ഷാസേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ പോലീസ് ഉദ്യോഗസ്ഥനായ മുദാസിർ അഹമ്മദ് കഴിഞ്ഞ ദിവസം വീരമൃത്യു വരിച്ചിരുന്നു. മൂന്ന് പാകിസ്ഥാൻ ഭീകരരെ ഈ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന വധിക്കുകയുണ്ടായി. ഇവരിൽ നിന്ന് ആയുധങ്ങളും വെടിയുണ്ടകളും പിടിച്ചെടുത്തിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീരമൃത്യു വരിച്ച ദാസിർ അഹമ്മദിൻ്റെ ചിത്രങ്ങളും മറ്റും വൈറലാണ്. ഒപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. എൻ്റെ മകൻ ഒരിക്കലും മടങ്ങി വരില്ല, പക്ഷേ നൂറുകണക്കിന് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ആ ഭീകരവാദികളെ ഇല്ലാതാക്കിയാണ് അവൻ പോയത്. ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. കേൾക്കുന്നവരുടെ കണ്ണു നനയിക്കുകയും ഒപ്പം തന്നെ ദേശസ്നേഹം എന്താണെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ബാരാമുള്ളയിലെ ക്രീരി മേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. പാകിസ്ഥാൻ ജെയ്ഷെ ഇഎം ഭീകരർ ആക്രമണം നടത്തുകയായിരുന്നു. ഇവരെ നേരിടവെയാണ് പോലീസ് ഉദ്യോഗസ്ഥനായ മുദാസിർ അഹമ്മദ് വീരമൃത്യു വരിച്ചത്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ആ ധീരസേവകന് തത്വമയി ന്യൂസിന്റെ പ്രണാമം. അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റൊരു വാർത്ത കൂടി ഓട്ടപ്രദക്ഷിണം കാണുകയുണ്ടായി. സ്വന്തം രാജ്യത്തിനു വേണ്ടി ഭീകരരോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തി പ്രിയ സേവകർ ജീവൻ ബലിയർപ്പിക്കുമ്പോഴും അതേ ഭീകരവാദികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാജ്യദ്രോഹികൾ ഭാരതത്തിനകത്തു തന്നെയുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. കഴിഞ്ഞ ദിവസം ഭീകരപ്രവർത്തനങ്ങൾക്കായി ഹവാല ഇടപാടിലൂടെ പണം സമാഹരിച്ച യാസിർ മാലിക്കിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. അതിനെ തുടർന്ന് ജമ്മു കാശ്മീരിൽ കുറെ രാജ്യദ്രോഹികൾ പ്രതിഷേധിക്കുകയാണ്. ഭീകരനായ യാസിർ മാലിക്കിന് ശിക്ഷ വിധിച്ചതിലാണ് ഒരു പറ്റം യുവാക്കൾ രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കുകയും പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്ത് ഒടുവിൽ അറസ്റ്റിലായിരിക്കുന്നത്. 10 പേരെയാണ് പോലീസ് പിടികൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൈസൂമ സ്വദേശികളായ യുവാക്കളാണ് ഇവർ. ശിക്ഷാവിധി പുറത്തു വന്നതിന് പിന്നാലെ ഇവർ പൊതുസ്ഥലത്ത് തടിച്ചുകൂടി യാസിർ മാലിക്കിനെ അനുകൂലിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ മുഴക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ഇവരെ പിരിച്ചുവിടാൻ ശ്രമിച്ചതോടെ സംഘർഷമുണ്ടായി. ഇതിനിടെ രാജ്യവിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയ യുവാക്കൾ പോലീസിന് നേരെ കല്ലെറിയുകയായിരുന്നു. സംഭവത്തിൽ UAPA നിയമപ്രകാരമാണ് യുവാക്കൾക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുമെന്നും പോലീസ് പറഞ്ഞു. എന്തായാലും ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുകയും ഭാരതത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്ത് പഴയ പോലെ സ്വന്തം വീട്ടിൽ പോയി ഉറങ്ങാമെന്ന വ്യാമോഹം എട്ടാക്കി മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്നാണ് ഓരോ രാജ്യദ്രോഹികളെയും ഓർമ്മിപ്പിക്കാനുള്ളത്. കാരണം രാജ്യദ്രോഹികളെ പാലൂട്ടി വളർത്തി പ്രീണിപ്പിച്ച് വോട്ട് നേടുന്ന ഒരു സർക്കാരല്ല ഇന്ന് കേന്ദ്രം ഭരിക്കുന്നതെന്ന് ഓർത്തുകൊള്ളുക. നീയൊക്കെ എത്ര കുത്തിമറിഞ്ഞാലും നിന്നെയൊക്കെ തൂക്കിയെടുത്ത് അകത്തിടാൻ കൽപ്പുള്ള നട്ടിലുള്ള ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നിനക്കൊന്നും സാധിക്കില്ല എന്നുകൂടി ഓട്ടപ്രദക്ഷിണം ഓർമ്മിപ്പിക്കുകയാണ്. ഓട്ടപ്രദക്ഷിണം കണ്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, പോപ്പുലർ ഫ്രണ്ടിന്റെ റാലിയിൽ വിദ്വേഷ മുദ്രാവാക്യം മുഴക്കിയ കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടും ആ കുട്ടിയുടെ മാതാപിതാക്കളെ പോലും പിടികൂടാനാവാതെ പോലീസ് ഒളിച്ചു കളിക്കുന്നു എന്ന വാർത്തയാണ്. ഇവർക്കായി ഊർജിത അന്വേഷണം തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ സംഭവം കഴിഞ്ഞ് 4 ഇതുവരെയായിട്ടും അവരെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. തോപ്പുംപടി സ്വദേശിയാണ് കുട്ടിയെന്ന് തിരിച്ചറിഞ്ഞതോടെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ ആലപ്പുഴയിൽ നിന്നുള്ള പോലീസ് സംഘം വീട്ടിലെത്തിയിരുന്നു. എന്നാൽ വീട് അടച്ചിട്ട നിലയിലായിരുന്നു. ഫോണിൽ ഉൾപ്പെടെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും ഫലം കണ്ടില്ല. കുടുംബം എവിടെയാണെന്ന് അറിയില്ലെന്നാണ് അയൽവാസികളും പറയുന്നത്. സംഭവം വിവാദമായതോടെ നിയമ നടപടി ഭയന്ന് കുടുംബം ഒളിവിൽ പോയെന്നാണ് പോലീസ് പറയുന്നത്. കുട്ടിയെ തിരിച്ചറിഞ്ഞാൽ മാതാപിതാക്കൾക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിരുന്നു. കുട്ടിയെ പോപ്പുലർ ഫ്രണ്ട് റാലിക്ക് എത്തിച്ചത് പിതാവാണെന്നാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. പോപ്പുലർ ഫ്രണ്ടിന്റെ സജീവ പ്രവർത്തകനാണ് ഇയാൾ. കുട്ടിയെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഉൾപ്പെടെ പിതാവ് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടിയുടെ ഉള്ളിൽ പോലും വർഗീയത കുത്തിനിറയ്ക്കുന്ന പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളം. അവർക്ക് ഒത്താശ ചെയ്യുന്ന ഭരണാധികാരികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് എന്ന ഈ തീവ്രവാദ സംഘടനയ്ക്ക് പരിശീലനം നൽകാനും രഹസ്യ വിവരങ്ങൾ ചോർത്തി നൽകാനും സർക്കാരിൻ്റെ സഹായം ലഭിച്ചിട്ടുള്ളതും മുൻപേ തന്നെ വാർത്തയായതാണല്ലോ. അത്തരമൊരു അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് ഈ തീവ്രവാദികൾക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കാനാവുക എന്നതിൽ ഓട്ടപ്രദക്ഷിണം ആശങ്ക പങ്കുവയ്ക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.